ഹായ് ഓൾസും സ്ക്വാഡ്. തല്ലുമാല തല്ലുമാല കണ്ടിറങ്ങിയിട്ട് അതിൻ്റെ തരിപ്പങ്ങ് മാറുന്നില്ല. തരിപ്പ് മാറുന്ന സെൻസ് ഇത് കണ്ട് ഞെട്ടിത്തരിപ്പ് അതല്ല, ഇത് ലോകാത്ഭുത സിനിമ അതല്ല. ഇതിനകത്തുള്ള ഫൈറ്റ് കണ്ടിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ സത്യമായിട്ടും അത്രയും ട്രിപ്പിംഗ് ആണ്, അത്രയും ഹൈയാണ് പടം. പുറത്തിറങ്ങിയിട്ട് ഒരു സീനൊക്കെ ഉണ്ടാക്കുകഴിഞ്ഞാൽ ഒരാൾ ഇടിച്ചു പോകും. കാരണം അത്രയും വെയിൽ ഇഞ്ചക്ട് ചെയ്ത് കയറ്റിയ പോലെയാണ് സാധനം ഇരിക്കുന്ന പടം ചെയ്ത് വെച്ചിട്ട്. മാൻ ഖാലിദ് റഹ്മാൻ ഉണ്ടയും അനുരാഗ കരിക്കിനും വെള്ളമൊക്കെ ചെയ്തിരിക്കുന്ന ആളാണ്. എൻ എസ് ആർ പണി വെച്ചിരൊക്കെ അതുപോലത്തെ പടം. അദ്ദേഹത്തെ മാത്രം പറഞ്ഞാൽ പോരാ, സ്ക്രിപ്റ്റ് മോഹ്സിൻ പെരാരി, അഷ്റഫ് ഹംസ, സ്ക്രിപ്റ്റിനകത്ത് കളിക്കുന്ന ഭീകരമായ കളിയുണ്ട്. അത് നമ്മൾ സിനിമയിൽ ശ്രദ്ധിച്ചിരുന്നാൽ മനസ്സിലാവില്ല, പക്ഷേ ഇതിൽ കുറേ അധ്യായങ്ങളായിട്ടാണ് കാണിക്കുന്നത്. അതിൽ നോൺ ലീനിയറായിട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ അധ്യായത്തിനകത്തും ഇങ്ങനെ മാറി മറിഞ്ഞ് കളിക്കുന്നു. സിനിമ ആസ് എ ഹോൾ മാറി കളിക്കുന്നു. ഇതെല്ലാം കൂടി ലാസ്റ്റ് കണക്റ്റഡ് ആവുകയും അതിൻ്റെ ഒരു മനോഹാരിതയുണ്ട്. സ്ക്രിപ്റ്റിനകത്ത് പണി വെച്ചിരിക്കുന്നത് വേറെ ലെവലാണ്. അതിൻ്റെ എത്രയോ പതിന്മടങ്ങാണ് മേക്കിംഗ് കൊണ്ട് ഡയറക്ടർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതോടൊപ്പം എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ എഡിറ്റിംഗ്. അതായത് സീൻ ട്രാൻസിഷനൊക്കെ നമ്മൾ ചിന്തിക്കാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ തരത്തിലും വിഷ്ണു വിജയുടെ മ്യൂസിക് എല്ലാം കൊണ്ടും ഒരു പാക്കേജ് സാധനം. അതായത് നമ്മൾ പല ആളുകളുടെ സിനിമ കാണാനുള്ള മലയാളത്തിൽ എൽ ജെ പിയുടെ കാണാറുണ്ട്, അമൽനീരത്തിൻ്റെ കാണാറുണ്ട്. പക്ഷെ ഇതൊന്നുമല്ല, ഇത് പുതിയൊരു ഒരു കൈൻഡ് ഓഫ് സാധനം. ഇതിൽ സിനിമാറ്റോഗ്രാഫിയിൽ കളിച്ചിരിക്കുന്ന കളി എന്തൊക്കെയാണ്? കസ്റ്റമൈസ്ഡ് റിഗ്ഗൊക്കെ വെച്ചിട്ട് ഫ്ലാൻഡം ഫ്ലക്സിലൊക്കെ അടിക്കുന്ന അടി 360 ഡിഗ്രിയിലൊക്കെ ഇങ്ങനെ കറങ്ങുവാണ്. കാറൊക്കെ പൊളിച്ചിട്ടാണ് തോന്നുന്നു ക്യാമറ. വെച്ചത് അതുപോലെ ഇതിലൊരു തിയേറ്റർ ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റ് എന്ന് വെച്ചാൽ എപ്പിക്കാണ്, എപ്പിക്. അതായത് കയോറ്റിക്കായുള്ളൊരു ഒരു ഒരു സിറ്റുവേഷൻ സൃഷ്ടിച്ചിട്ട് ഒരു ഭീകര സാധനം. എൽ ജെ പിക്ക് അതിൻ്റെ വേറെ വേർഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ഭയങ്കര ഹൈയാണ്, എക്സ്ട്രീംലി ഹൈയാണ്. ക്ലൈമാക്സ് ഫൈറ്റും ഒരു രക്ഷയില്ല. അതിനിടയ്ക്ക് ഇത് ആക്ഷൻ കോമഡിയാണ്. കോമഡി വന്നു പോകുന്നുണ്ട്. കോമഡി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം, ബട്ട് ഐ ചലഞ്ച് യു. പേഴ്സണലി ഞാൻ പറയുകയാണ്, ഇന്ന് വരെ ഞാൻ കണ്ടിട്ടുള്ള മലയാള സിനിമകൾ, അല്ലെങ്കിൽ ഇന്ന് വരെ ഇറങ്ങിയിട്ടുള്ള മലയാള സിനിമകളിൽ ദ ബെസ്റ്റ് കൊറിയോഗ്രാഫ് ഫൈറ്റ്. ഇതിൻ്റെ മുകളിൽ കൊറിയോഗ്രാഫർ മാത്രമല്ല, ഏറ്റവും ബെസ്റ്റായിട്ട് ഫൈറ്റ് ചെയ്ത ടൊവിനോ ഒക്കെ കാണിക്കുന്ന അഭ്യാസം, അതായത് അത്രയും അക്രോബാറ്റിക് ആണ്. ടൊവിനോയുടെ ആ ബോഡി, അത്ര സ്റ്റിഫ് ബോഡി, ആ ഫേസ്, അടിക്കുന്ന അടി, മൊത്തത്തിൽ ഈവൻ ലുക്മാൻ വരെ, ഷൈൻ ടോമിനെ പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, അവരുടെ പേരെനിക്ക് പേഴ്സണലി അറിയില്ല. മൊത്തത്തിൽ അഴിഞ്ഞാട്ടം. അതുകൊണ്ട് ഈ കല്യാണിയുടെ നിങ്ങൾ ട്രെയിലർ കണ്ട പോലത്തെ സീൻസും കാര്യങ്ങളും, കോമഡി ഈ ആ ഒരു പ്രദേശത്തെ ബേസ് ചെയ്തിട്ടുള്ള അവരുടെ കൊലോക്കലായിട്ടുള്ള അവരുടെ ഡയലക്ട്സും അതുപോലെ അവരുടെ സ്ലാങ്ങൊക്കെ പിടിച്ചിട്ടുള്ള പരിപാടിയാണ്. സോങ്സ് വരെ അങ്ങനെയാണ്, അവരുടെ ഭാഷ ഉപയോഗിച്ചിട്ടുള്ള നിങ്ങൾ ഒരുപാട് സോങ്സ് കേട്ട് കാണും. ഒക്കെ അത് തന്നെയാണ്. പിന്നെ ഇതിൽ ഏറ്റവും എനിക്ക് ആകെ അരോചകമായി തോന്നിയത് ആ സോങ് പാത്തു എന്ന് പറഞ്ഞ സോങ്ങാണെന്ന് തോന്നുന്നു. ആ സോങ് അത് ഇത്രയും പെട്ടെന്ന് ഇതിൽ നിന്ന് എഡിറ്റ് ചെയ്ത് മാറ്റണം, സിനിമയുടെ മൊത്തം ഫ്ലോ കളയുന്ന. അതായത് ആളുകൾ നല്ല സ്മൂത്തായിട്ട് കണ്ടുപോകുന്ന സമയത്ത് ആ സോങ് ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്ഷനാണ് അത്രയ്ക്കും ഡിസ്ട്രാക്ഷനാണ് ആ സോങ് കഴിഞ്ഞ് കിട്ടി വീണ്ടും പടം ഓക്കെ. ടൊവിനോ തോമസ് ഡാൻസ് ചെയ്യുന്ന ഒരാളല്ല, നമുക്കറിയാം. ഇതിന് മുൻപ് സിനിമയിൽ കണ്ടിട്ടില്ല, സ്റ്റേജ് ഷോസിൽ കളിച്ചിട്ടുണ്ട് തോന്നുന്നു. പക്ഷേ ഇതിൽ പലരും പറഞ്ഞു കണ്ടു ടൊവിനോ ഡാൻസ് ചെയ്ത് നന്നായിട്ട്. ഒരിക്കലുമല്ല, ഡാൻസ് ഈസ് സംതിങ്, അത് അക്രോബാറ്റിക് പരിപാടിയല്ല. അങ്ങനെയാണെങ്കിൽ കരാട്ടക്കാർക്ക് ഡാൻസ് കളിച്ചപ്പോൾ രണ്ടും ചെയ്യുന്നത് തലകുത്തി മറയലാണ്. പക്ഷേ ഡാൻസ് പരിപാടി അതല്ലല്ലോ, അതിൻ്റെ ഗ്രേസ് വേണം, എക്സ്പ്രഷൻ വേണം, ബോഡി ഫ്ലെക്സിബിലിറ്റി വേണം, ചാമിങ് ആയിട്ടുള്ള ആ ഒരു അങ്ങനെ ഒരു പരിപാടി ടൊവിനോ ഇല്ല. പഠിപ്പിച്ച കാര്യം ഇങ്ങനെ വളരെ എന്താണ് ആത്മാർത്ഥമായി ചെയ്തിട്ടുണ്ട് അല്ലാതെ അത് മനസ്സിലാക്കണേ പുറകിൽ കളിക്കുന്ന ഡാൻസേഴ്സിനെ ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. ഷൈൻ ടോം പോലും ബെറ്ററായിട്ട് ടൊവിനോ ആൾ ഡാൻസ് ചെയ്യും. കാരണം ഞാൻ പറഞ്ഞ ഈ സാധനമുണ്ട്, ഡാൻസിൻ്റെ ഒരു സംഗതി അതിനകത്ത് വരണം. അത് ടൊവിനോന് വന്നിട്ടില്ല. പുള്ളി അക്രോബാറ്റിക് ആയിട്ട് ഉള്ള ഫ്ലെക്സിബിലിറ്റി പുള്ളിയുടെ ബോഡിക്ക് ഉള്ളത് കൊണ്ട് പുള്ളി ഡാൻസ് ചെയ്തത് മാത്രം. അതുകൊണ്ട് ഡാൻസ് ഒരിക്കലും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യില്ല. കാരണം പുള്ളിക്ക് അതിനുള്ള ഗ്രേസ് ഇല്ല, അത് ഇല്ല. പക്ഷേ ഫൈറ്റ് ഞാൻ പറയുന്നു, ഇന്ന് വരെ മലയാള സിനിമയിൽ ചെയ്തു വെച്ച നടന്മാരിൽ, ആക്ഷൻ സീക്വൻസസ് ചെയ്തു വെച്ച ഫൈറ്റ് ചെയ്ത നടന്മാരിൽ വെച്ച ദ ബെസ്റ്റ് ഫൈറ്റ്. ഇനി ഞാൻ പറഞ്ഞില്ല പുലിമുരുകനും അൻവറും ഇതൊന്ന് കൊണ്ടുവരില്ലേ. ലാസ്റ്റ് ഇപ്പം നമ്മൾ കണ്ട ഇതാണ് കടുവ ഇടിപ്പടെന്ന് പറഞ്ഞ് ഇറക്കിയത്. എന്തിടി? അതാണ് ഇടി. ഇട്ടിക്കാണെ തല്ലുമാല കാണൂ ഗായ്സ്. തല്ലുമാലയുള്ള ഇടിയാണ് ഇടി. ഇത് സംഭവമാണ്. കാരണം അതുപോലെ പണിയെടുത്തിട്ടുണ്ട് ഇതിൽ അഭിനയിച്ച ആളുകൾ. അതിനപ്പുറത്തെ പണിയാണ് ഡയറക്ടറും ക്രൂസും കൂടി എടുത്തു വെച്ചിരിക്കുന്നത്. അതാണ് പ്രത്യേകത. നമ്മൾ ലാസ്റ്റ് ഇതുപോലെ ഗംഭീര ഇടിപ്പടം കണ്ടിട്ടുള്ളത്
അജഗജാന്തരമാണ്. പക്ഷെ അജഗജാന്തരം വേറൊരു വൈബാണ്. ഇതുപോലെ വിസിബിളല്ല ഫൈറ്റ്, അത് നൈറ്റാണ്, പാടമാണ്. പിന്നെ അതിൽ അരിസി അശോകൻ്റെ മോനൊക്കെ അല്ലേ, പുള്ളിയെ കൊണ്ട് എത്രയും സാധിക്കും വയ്യ നമുക്കറിയാം. പക്ഷെ ഇത് ഇതിൽ അങ്ങനെയല്ല. ഇത് ലുക്മാൻ വരെ, ലുക്മാനൊക്കെ ഒരു ടിപ്പിക്കൽ ഒരു എന്താണ് ആ ഒരു ലൊക്കാലിറ്റിയിലുള്ള ആളെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം ആ ഭാഗത്ത് ജീവിക്കുന്ന ആളുകൾക്കറിയാം ആ നേച്ചറും അതൊക്കെ കറക്റ്റ് പിടിച്ചിട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ സിനിമ ശരിക്കും അങ്ങ് ഒരു നിങ്ങളെ ഒരു അതുപോലത്തെ ക്രൗഡിൻ്റെ കൂടെ ഇരുന്നിട്ട് ഹൗസ്ഫുള്ളാണേ, ഇതും ഹൗസ്ഫുള്ളാണ്, പിന്നെ എന്നാത്താൻ കേസ് കൂടെ ഹൗസ്ഫുള്ളാണ്. ചെക്ക് ചെയ്താൽ കാണാം, നേരിട്ട് പോയാലും കാണാം. അപ്പോൾ വെറുതെ വിലപിക്കണ്ട. പിന്നെ പ്രകൃതിപ്പടം, പിന്നെ പൊന്ന് 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 അതല്ല. ഈ എന്നാത്താൻ കേസ് കൂടെ പോലത്തെ ഒരു പടം എടുത്തു കൊടുത്താൽ, അല്ലെ കടുവയ്ക്ക് പകരം ഇതുപോലത്തെ തല്ലുമാല പോലത്തെ ഒരു സിനിമ എടുത്തു കൊടുത്താൽ ഹൗസ്ഫുൾ ഷോസ് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ആരുടെയോ ഭാഗ്യത്തിന് ഷൈൻ ടോമിൻ്റെ കാരക്ടർ സൗബിനൊന്നും കൊടുക്കാൻ തോന്നിയില്ല. എന്തോ ഒരു ഭാഗ്യം, എന്തോ ഒരു ഭാഗ്യം. എന്തായി കഴിഞ്ഞാലും അന്യായ പടം, അന്യായ പടം. ഫോമി ഫോമി മലപ്പുറം പോലെയുള്ള ഒരു സ്ഥലത്ത് നടക്കുന്ന, ഒരു ഗ്രാമപ്രദേശത്ത് നടക്കുന്ന സിനിമ അത്രയും കളർഫുള്ളായിട്ട് മേക്ക് ചെയ്ത്, അത്രയും എഫേർട്ട് എടുത്ത് ഫൈറ്റ് ചെയ്യിപ്പിച്ച്, അതുപോലെ എഡിറ്റ് ചെയ്ത് വെച്ച്, അതുപോലെ പിന്നെ സ്കോർ ചെയ്ത് വെച്ച്, ഒരു ഗംഭീര ഔട്ട്പുട്ട്, ട്രിപ്പിംഗ് ലെവൽ, ഒരു കളർഫുൾ, ഒരു അന്യായ ഹൈ ഫ്ലൈ സാധനം. പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണ് സ്റ്റീരിയോടിപ്പിക്കൽ ആയിട്ടാണ് പിന്നെ മലപ്പുറത്തുള്ള ആളുകളെ സിനിമയിൽ പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന കലാകാലങ്ങളായിട്ട്. അവിടെ നടക്കുന്നൊന്നും ആളുകൾ അറിഞ്ഞിട്ടില്ല. പക്ഷേ അവിടുത്തെ ഒരു ലൊക്കാലിറ്റിയിലുള്ള അവരുടെ ഒരു ഒരു ലൈഫ് അത് ഇത്രയും കളർഫുള്ളായിട്ട്, ഇങ്ങനെയൊക്കെ തന്നെയാണ് ആളുകൾ ജീവിക്കുന്നത്. അടിയായിട്ടും ഫുട്ബോൾ കളിച്ചിട്ടും പിന്നെ പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തിട്ടും കല്യാണം വീടുന്ന അടിയുണ്ടായിട്ടൊക്കെ തന്നെയാണ് പരിപാടികൾ നടക്കുന്നത്. അതിങ്ങനെ കണ്ട് അത് അത് പോട്ടെ, അവരെ കമ്മ്യൂണിറ്റിയെ അവർ എത്ര റിയലിസ്റ്റിക് ആയിട്ട് ഇതിൽ കാണിക്കുന്നു, അല്ലെങ്കിൽ പിന്നെ സ്റ്റീരിയോടൈപ്പ് ചെയ്തു പോയ കമ്മ്യൂണിറ്റിയെ യഥാർത്ഥ ബോധത്തോടെ കാണിക്കാൻ വേണ്ടിയിട്ട് മോസിൻ പരാരിക്കും ഖാലിദിനൊക്കെ കഴിയുന്നുണ്ടല്ലോ. അപ്പുറത്തേക്ക് ഒരു സിനിമ എന്ന നിലയ്ക്ക് ഇത് തരുന്ന എക്സ്പീരിയൻസ് ഇറ്റ്സ് എപ്പിക്, ഒരു രക്ഷയില്ല. ഒരു അടിപ്പടം എന്ന നിലയ്ക്ക്, ഫൈറ്റ് അല്ലെങ്കിൽ ആക്ഷൻ സിനിമ എന്ന നിലയ്ക്ക് എനിക്ക് ബെസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന ആക്ഷൻസ്, ഇതിന് മുകളിലൊരു ആക്ഷൻസ് മലയാള സിനിമയിൽ ഇന്ന് വരെ ചെയ്തു വെച്ചിട്ടില്ല, ഇനി ചെയ്യുമായിരിക്കും. ഞാൻ തമിഴ് സിനിമ അയൻ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ തെലുങ്ക് സിനിമ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ അവിടെയുള്ള ആക്ടേഴ്സ് ചെയ്യുന്ന സമയത്ത്, ഇതുപോലെ ഒരു 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 ആ ഒരു സാധനം കിട്ടാത്ത എന്താ അവിടുത്തെ ഫൈറ്റ് കാണുന്ന സമയത്ത് നിന്ന് ഇത്ര വർഷമായിട്ട് ആലോചിച്ചുകൊണ്ടുള്ള ആൻസറാണ് തല്ലുമാല. ഹാപ്പി.